Hi guys, welcome back to our channel. Ho Chi Minh City Tours like everyone swagatham. Book Street. Argentinian സാഹിത്യകാരനായ ജോർജ് ലൂയിസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പർദീസ് എന്ന് പറയുന്നത് ഒരു ലൈബ്രറിയാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ശരിക്കും ഇതൊരു പർദീസ് തന്നെയാണ്. ഹോ ചി മിൻ സിറ്റിയിലെ വളരെ നല്ല രസകരമായ സ്ഥലം. ഉച്ച സമയത്താണെങ്കിലും നല്ല ചൂടുള്ള സമയത്ത് നല്ലതായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. 100 മീറ്ററോളം നിരന്ന് കിടക്കുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കത്തീഡ്രൽ ചർച്ച്, പോസ്റ്റ് ഓഫീസ്, സൈഗോൺ സ്ക്വയർ, ഡയമണ്ട് പ്ലാസ എന്നിവ സ്ഥലങ്ങൾ അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യൂബിക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം. 3 തൊട്ട് 4 മീറ്റർ ഡിസ്റ്റൻസിൽ ഓരോ പബ്ലിഷേഴ്സിനും അവിടെ കൊടുത്തിരിക്കുന്നു. അവസാനമായി കാണുന്ന ക്യൂബിക്കുകളിൽ നമുക്ക് പഴയ ബുക്കുകളും യൂസ്ഡ് ബുക്കുകളും ലഭിക്കുന്നതാണ്. സൈഡിലായിട്ട് കഫേകളുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കാം, നിങ്ങൾക്ക് വായിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാം. ഞങ്ങൾ ചെന്നത് ഉച്ച സമയമായി. നല്ല വിശപ്പുണ്ടായിരുന്നു. നമുക്ക് ഒന്ന് കഴിക്കാൻ പോയാലോ? പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു പോസ്റ്റ് ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പേര് സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. ഇതിൻ്റെ തുറന്ന കവാടം ഒരു ഡ്രാഗൺ ആകൃതിയിലുള്ള മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഹോ ചി മിന്നിൻ്റെ വലിയൊരു പടം കാണും. ആ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ വിയറ്റ്നാമിലാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായി ലൂപ്പുകളായിട്ടുള്ള ആർച്ചസ് ആണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡുകളിൽ 2 സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 2 വലിയ ചരിത്ര പ്രാധാന്യമുള്ള പെയിൻറ്റിംഗ് ആണ്. ഒരു പെയിൻറ്റിങ് സൈഗോണിനെ കാണിക്കുന്നതും അടുത്ത പെയിൻറ്റിങ് അവിടുത്തെ ടെലിഗ്രാഫിക് ലൈൻസ്, കംബോഡിയ സൈഗോണിൽ കൂടെ പാസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു മാപ്സിനെ കുറിച്ചാണ് ഇവർ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ കൂടുതലായി നമുക്ക് സവനിയേഴ്സ്, ഗിഫ്റ്റ് പ്രോഡക്ട്സ് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടും. അവിടുന്ന് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നമുക്ക് പോസ്റ്റൽ അയക്കാൻ സാധിക്കുന്നതാണ്. അവിടെ പഴയ പരമ്പരാഗത രീതിയിലുള്ള നമ്മുടെ ഗ്ലൂ പോട്ട്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അവിടുന്ന് ഗ്ലൂ എടുത്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് പോസ്റ്റൽ അയക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനുണ്ട്. എന്നിരുന്നാലും അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ വളരെ വിലപ്പെരുപ്പമുണ്ട്. ഭയങ്കരമായിട്ട് വില അവർ കൂട്ടിയാണ് വിൽക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് ഇതേ സാധനം വെളിയിൽ ചെന്നാൽ കുറച്ചുകൂടെ പൈസ കുറച്ച് മേടിക്കാൻ സാധിക്കും. സൈഗോൺ നോട്ട്രെ ഡാമെ കത്തീഡ്രൽ ചർച്ച്. 60 മീറ്ററോളം ഉയരമുള്ള ഈ ചർച്ചിൽ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പടുകൂറ്റൻ മദർ മേരിയുടെ പ്രതിമയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഫ്രഞ്ച് കോളനിസ്റ്റാണ് ഇത് നിർമ്മിച്ചത്. പിന്നെ കത്തോലിക്കക്കാരുടെ ഒരു ശക്തി കേന്ദ്രമാണ്. കാരണം ബുദ്ധിസ്റ്റ് ബഹുഭൂരിപക്ഷം വരുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. അവിടെ കത്തോലിക്കക്കാർക്ക് ഏറ്റവും ശക്തി കേന്ദ്രമായി പറയപ്പെടുന്ന ഒരു ചർച്ചാണ് നോട്ട്രെ ഡാമെ ബസിലിക്ക കത്തീഡ്രൽ ചർച്ച്. ഇതിൻ്റെ പ്രത്യേകതകൾ, ഇത് 2 ടവർ ബെൽ ടവറുകളുണ്ട്. ഈ ബെൽ ടവറുകൾക്കകത്ത് 6 ബ്രോൺസ് ബെല്ലുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ റെഡ് ബ്രിക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത, സ്റ്റെയിൻലെസ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ലൂപ്പുകൾ കൊണ്ട് നിർമ്മിച്ച കുറേ ആർച്ചുകൾ കാണാൻ പറ്റും. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്രഞ്ച് ആർക്കിടെക്ചർ തന്നെയാണ്. കൂടുതലായിട്ട് കുറച്ച് ചരിത്ര പ്രാധാന്യമായ ഉള്ള സ്ഥലം തന്നെ. പിന്നെ ഹോ ചി മിന്നിലെ ഏത് സിറ്റിയിലേക്കും പോകുമ്പോഴും ഇത് ഈ സ്ഥലത്തൂടെ നമ്മൾ പോകേണ്ടതായി വരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഗാർഡൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കുറേ പേര് വരികയും ഫോട്ടോ എടുക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫേസ്ബുക്കിൽ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നു. നല്ലൊരു സ്ഥലം. ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഡയമണ്ട് പ്ലാസ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷറി പ്ലാസ ആണ്. അവിടെ കൂടുതലായി നമുക്ക് വില കൂടിയ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ നമുക്ക് കിട്ടും. അതായത് ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ്, പെർഫ്യൂംസ്, അങ്ങനെ ഷർട്ട്സ്, എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് നമുക്ക് കിട്ടും. പിന്നെ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, നിങ്ങൾ ബ്രാൻഡഡ് ഐറ്റംസ് മേടിക്കുമ്പോൾ യൂണിവേഴ്സലി അതിനൊരു ചാർജ് ആയിരിക്കും. അതിൻ്റെ ഐറ്റംസിനെ കുറിച്ച് നിങ്ങൾ നെറ്റിലും യൂട്യൂബിലും ഒക്കെ ഒന്ന് റിവ്യൂ നോക്കണം. ഇനി ഓഫേഴ്സ് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ കൂടുതലായി പർച്ചേസ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ അവിടെ 50% ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടുന്നത് ദയവായി നിങ്ങളൊന്ന് നോക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ ഒത്തിരി ലാഭത്തിന് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. കാരണം വിയറ്റ്നാം മണി വാല്യൂ വളരെ കുറവാണ്. മുകളിലായി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ബൗളിങ്, വീഡിയോ ഗെയിംസ്, അങ്ങനെയൊക്കെ ഒത്തിരി സൗകര്യമുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത്, അത് ഈ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് ദൂരമുണ്ട്. അത് ടാക്സിക്ക് പോകേണ്ടതായി വരും. അത് സൈഗോൺ സിറ്റി സെൻറ്ററിലേക്കാണ് ഞങ്ങൾ പോയത്. സൈഗോൺ സിറ്റി സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് ഏരിയയിൽ, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ജാപ്പനീസ് ബ്രാൻഡുണ്ട്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അകത്ത് കയറുമ്പോൾ ഞങ്ങൾ ചെന്ന സമയം അന്ന് ക്രിസ്മസ് സീസണായിരുന്നു. ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ ആർച്ചസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നല്ല ജനങ്ങൾ ഫുള്ള് അവിടെ ഫ്ലോയിങ് ആയിരുന്നു. പിന്നെ ഒത്തിരി സാധനങ്ങൾ, ഒത്തിരി ബ്രാൻഡഡ് തന്നെയല്ല, ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവിടെ ലഭ്യമാണ്. കുറച്ചുകൂടെ ചീപ്പർ പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അന്ന് രാത്രി ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു. ഞങ്ങൾ നാളെ കൂച്ചി ടണലിലേക്ക് പോവുകയാണ്. കൂച്ചി ടണലിൽ ഞങ്ങൾ AK-47 യൂസ് ചെയ്ത് ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദയവായി അതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാം. പിന്നെ നാളെ രാവിലെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് സൈഗോൺ സ്ക്വയറിലേക്കാണ്. സൈഗോൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു സ്ഥലം. അതായത് സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി ലോ ഗ്രേഡ് അല്ല, എന്നാൽ ഒറിജിനലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ലഭ്യമാണ് അവിടെ. എന്നാൽ ക്വാളിറ്റി സകലം കുറവുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് വില കുറഞ്ഞ് കിട്ടും. ഒത്തിരി ബാർഗെയിനിങ് നമുക്ക് നടത്താൻ പറ്റും. നല്ലൊരു സ്ഥലമാണ്, ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒത്തിരി ബാർഗെയിൻ ചെയ്ത് ഒത്തിരി കളക്ഷൻസും അവിടെ ലഭ്യമാണ്. അടുത്ത വീഡിയോ കാണുന്നിടം വരെ നിങ്ങൾ ടിൽ ദെൻ സബ്സ്ക്രൈബ്. താങ്ക് യു. മുടി താഴെ നേരെ തന്നെ കൈ പിടിക്കട്ടെ. കാണാൻ വയ്യാലോ. Be careful with your hand. Okay. Let's see Dubai. Okay. Great.